നമ്മുടെ ഗോഡ് ഫാദർ എന്ന സിനിമയിലെ അഞ്ഞൂറൻ എന്ന കഥാപാത്രത്തെയാണ്. അപ്പൊ നമുക്ക് അഞ്ഞൂറാണെന്ന് നോക്കാം. എണ്ണമ്പിള്ള നീയല്ലേ പറഞ്ഞ ഇതൊക്കെ ആനപ്പാറയിലെ ഗുണ്ടകളാണെന്ന്. എന്നാ അങ്ങോട്ടേക്ക് നിങ്ങൾ പിടിക്കുമ്പോ മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണോ? എന്തൊക്കെയാണോ ഞാൻ മറക്കണേ പറയുന്ന എൻ്റെ ലക്ഷ്മി, ഈ വീടിൻ്റെ മഹാലക്ഷ്മി, ഈ എൻ്റെ കൺമുന്നിൽ കിടന്ന് പെട്ടെങ്കിൽ പെട്ടെങ്കിൽ വഴി ഞാൻ മറക്കണോ? അങ്ങോട്ട് ഇന്നു വരെ ഈ വീട്ടിലെ ആരും കല്യാണം കഴിച്ചിട്ടില്ല. എന്നെ സ്വാമിനാഥൻ കല്യാണം കഴിക്കില്ല, എന്നെ ബലരാമൻ കല്യാണം കഴിക്കില്ല, ഇനി ഇവിടെ ആർക്കാണോ കല്യാണം കഴിക്കണ്ടേ? എടാ ബലരാമ, വീട്ടിക്ക് വല്ലതാ ഈ പാട്ടിയെ? അടുത്തതായി പഴയകാല സിനിമാടൻ ഉമ്മർ. മൂളി സൂഫി തുറക്കാനാണ് പറഞ്ഞത്, തുറക്ക് അല്ലെങ്കിൽ ഞാൻ ചവിട്ടി തുറക്കും, ഞാനൊരു വികാര ജീവിയാണ്. അടുത്തതായി എവർഗ്രീൻ ഹീറോ നസീർ. അമ്മണ്ടി പെണ്ണി, ആ ലോകിനാർക്കാവിൽ അമ്മയാണ്, ആ എൻ്റെ നീരമ്മാവനാണ്, എൻ്റെ അച്ഛനെ കൊന്നവനോട് ഞാൻ ആ പ്രതികാരം വീട്ടിയിരിക്കും. അസത്യം 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 അമ്പടി ജിഞ്ചിന്നാക്കിടി. ഹലോ, അടുത്തത് നമ്മുടെ ഭാവഗായകൻ എം ജി ശ്രീകുമാറിൻ്റെ സൗണ്ടാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സരിഗമ വദനേശയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ അതായത് 10,000 രൂപയുടെ സമ്മാനമുണ്ട്. ഇന്നിവിടെ നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ശ്രീ നിഖിലാണ്. അപ്പോൾ നമുക്ക് അവരോട് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അടുത്തതായി സരിഗമ പദനിസയിൽ ഒരു 10,000 രൂപയുടെ ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. ആറ്റിരമ്പിലെ കൊമ്പിലെ തത്തമ്മക്കിളി തത്തമ്മേ എന്നുടങ്ങുന്ന അതിമനോഹരമായ ഗാനത്തിലെ തത്തമ്മ വന്നിരിക്കുന്നത് ഏത് കൊമ്പിലെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മാവിൻ്റെ കൊമ്പ്, ഓപ്ഷൻ ബി പ്ലാവിൻ്റെ കൊമ്പ്, ഓപ്ഷൻ സി പോത്തും കൊമ്പ്. അണ്ണാജി ഉത്തരം പറഞ്ഞാട്ടെ. അപ്പോൾ ഓപ്ഷൻ ബി പ്ലാവിൻ്റെ കൊമ്പാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അണ്ണാജിക്ക് 10,000 രൂപ സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. അണ്ണാജി ബസ്സിന് വന്നിട്ട് പ്ലെയിന് പോകാനുള്ള കാശെങ്കിലും കിട്ടിയില്ലോ. അടുത്തതായി ജയൻ. നീളട പെമ്പിള്ളേറെ ചലഞ്ചി നിലവിലാതെ ഷാജി. മേ ബി വി ആർ പുവർ കൂലി ട്രോളി പുള്ളേഴ്സ് ബട്ട് വി ആർ നോട്ട് ബെഗേഴ്സ്. അടുത്തതായി അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലൂടെ നമ്മളെ ഒരുപാട് ചിരിപ്പിക്ക് ഈ റീസെൻ്റായിട്ട് നമ്മളെ വിട്ടുപോവുകയും ചെയ്ത ശശി കലിംഗ. എൻ്റെ പേര് രമണൻ, ഈ നാട്ടിൽ ആർക്ക് കാശിന് ആവശ്യം വന്നാലും ഓടി എൻ്റെ അടുത്ത് വരും. അന്തോണി ഇതാണോ നിന്നോട് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞത്? പച്ചക്കോളറിലെ ചുമന്ന മുത്ത് പിടിപ്പിച്ച പാർട്ടിക്കാരെടുക്കാനല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? അടുത്തത് നമ്മുടെ സിനിമാ നടൻ ലാലാണ്. അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് എന്ന സിനിമയിലെ ഒരു ഡയലോഗ്. പടവീടൻ ഡെവിൻ കാർലോസ് പടവീടൻ, അവന് ജീവപോലുള്ള പിടച്ചിലുണ്ടല്ലോ, അതിങ്ങനെ ക്ലോസ് റേഞ്ച് കേൾക്കാൻ വേണ്ടി ഞാൻ തന്നെ കൊമ്പത്. എന്നിലൊടുക്കാത്ത ജീവിതാസക്തികൾ തൂങ്ങി മരിച്ച വലിയ പിളക്കളിൽ കാരപ്പുള്ളിൽ കിരീടവും നാം ചൂടി നടന്നത് സൗഖ്യമോ അതോ മൃത്യുവോ? മീനാക്ഷി മീനാക്ഷി. അടുത്തതായി മധു. കരുത്തമ്മ, നീയില്ലാത്ത ജീവിതം എനിക്ക് ഓർക്കാൻ പോലും ഇല്ല. നിന്നെ ഓർത്ത് ഈ കടാപ്പുറം മുഴുവൻ ഞാൻ പാടി പാടി വെക്കടാ വിടി എടാ വെക്കാൻ മാന ശമൈനേ വരൂ.
മധുരം നുള്ളിത്തരൂ. അടുത്തതായി കമ്മട്ടിപ്പാടം എന്ന സിനിമയിലെ ദുൽഖർ. ഞങ്ങളൊക്കെ തിരുവട്ടികളാ, തിരുവട്ടികൾക്ക് ഉടമകളില്ല, പക്ഷെ തമ്മി തമ്മി കൂറുണ്ട്. പിന്നെ എറണാകുളം സിറ്റി, അതിനുള്ള ഉറപ്പൊന്നുമില്ലടാ. അത് നിൽക്കുന്നത് കമ്മട്ടിപ്പാടത്തിൻ്റെ ചെതപ്പിലാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്ന സിമെന്റും കമ്മി കൊണ്ടതല്ല, നല്ല കട്ട ചോരമുണ്ട്. ഡിങ്കറി ഡിങ്കാലെ ഡിനകിൻ ഡിങ്കറി ഡിങ്കാലെ ഉലകം പോണ പോകുപാർ റോസുമ പെന്നാലെ. അടുത്ത നമ്മുടെ സിനിമ നടൻ ജാഫർ അടിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയുടെ. മോളെ, നമ്മുടെ കുഴിയാറ്റനൊരു കല്യാണം അലോനായിട്ട് വരാൻ പറയുന്നത്, അവരൊക്കെ ദുബായിലാന്നാ പറഞ്ഞു. ചെറുക്കൻ കാനഡയിൽ കേസാ, ഞാൻ നോക്കിയിട്ട് എന്തുകൊണ്ടും പറ്റിയ കേസാ. ചാച്ചനേക്കാളും വിവരം വിദ്യാഭ്യാസമൊക്കെ മോൾക്കല്ലേ. മോള് ശരിക്കും ഒന്ന് ആലോചിച്ചു കേട്ടോ, ഇവിടെ ഇങ്ങനെ ഈ കുമ്പളപ്പം ചുട്ട് നടന്നാൽ മതിയോ, ഒരു കല്യാണമൊക്കെ കഴിച്ച് ലോകം ചുറ്റണമെന്നുള്ളത് മോളൊന്ന് ആലോചിച്ചോ കേട്ടോ. നീ എന്നാട് ഇവിടെ വന്നിരിക്കണേ, മനസ്സിലായില്ല അല്ലേ? ചുമ്മാ മൊബൈൽ നോക്കിയിരിക്കുക, എഴുന്നേറ്റ് ഓടിയോടുന്നു. അടുത്തതായി ജനാർദ്ദനൻ. ഓ എടാ എഴുതോ, നിന്നെ സിനിമയിലെടുത്തടാ. അടുത്തതായി കമ്മട്ടിപ്പാടം എന്ന സിനിമയിലെ തന്നെ വിനായകൻ. യാ കൃഷ്ണ, ഞാൻ ഉണ്ടാക്കാൻ വേണ്ട, ഞാൻ ഇരിക്കാൻ എത്താൻ പോണേണ്ട, എനിക്ക് മടിച്ച്. നമുക്കും വേണ്ട ഒരു ജീവിതം, റേഷൻ കട എന്നെ അടിയും പണിയും വാങ്ങി ഞങ്ങളെ കെട്ടാൻ പോണേ. നീ അവളെ മറന്നേരെ, അവളെ അച്ഛനൊന്നും സമ്മതിക്കൂല, അവരെന്നെ ഉറക്കും. യാ കൃഷ്ണ. അടുത്ത നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറ്. ഇന്ന് ഇവിടെ സംഘടിപ്പിച്ച അഗാപ്പെ ഉത്സവ് എന്ന പരിപാടിയിലേക്ക് എനിക്ക് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നാ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. ഇതൊക്കെ പത്രക്കാരുണ്ടാക്കി വെക്കുന്ന കുറേ കാര്യങ്ങളാണ്. എന്നാ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. സാറേ, പിന്നെ ഈ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിയിൽ മൊത്തം വിഷം അടിച്ചാണ് വരുന്നതെന്ന് പറയുന്നു, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പിന്നെ പെയിൻ്റ് അടിച്ചു വരാൻ പറ്റും, ഓരോ സാധനങ്ങൾക്കും അടിച്ചു വരേണ്ട ഓരോ സംഭവമുണ്ട്, അതതിൻ്റെ മുറയ്ക്ക് തന്നെ അടിച്ചു വരും. സാറേ, ഈ മുല്ലപ്പെരിയാറ് ഇന്ന് പൊട്ടും നാളെ പൊട്ടും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്നത്, ഞാൻ ജോലി ചെയ്യുന്നത് എറണാകുളത്താണ്, എൻ്റെ കുടുംബം താമസിക്കുന്നത് ചെറുതോണി അണക്കെട്ടിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഇതെങ്ങാനും പൊട്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുടുംബത്തെ കാണാൻ പറ്റാതായി പോവും. ആര് പറഞ്ഞു കാണാൻ പറ്റില്ല എന്ന്? മുല്ലപ്പെരിയാറ് പൊട്ടിയാൽ അവരെല്ലാവരും കൂടി ഒലിച്ച് എറണാകുളത്തെത്തും. അവിടെ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും കൂടി ചേർന്നൊലിച്ച് എങ്ങോട്ടെങ്കിലും പോകാവുന്നതാണ്. അതിനുള്ള എല്ലാ സൗകര്യവും ഗവൺമെൻറ് ചെയ്തു തരുന്നതായിരിക്കും. എല്ലാത്തിനെയും വെള്ളം കുടിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് വിടത്തുള്ളൂ. പിന്നെ സാറേ, ഈ ഷിജു രാധാകൃഷ്ണൻ സി ഡി വിവാദം ഇപ്പോൾ ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്. ഷിജു രാധാകൃഷ്ണൻ സി ഡി അന്വേഷിച്ച് കോയമ്പത്തൂർ പോയി, കിട്ടിയില്ല എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഷിജു രാധാകൃഷ്ണൻ സി ഡി അന്വേഷിച്ച് കോയമ്പത്തൂർ പോയി, കിട്ടിയില്ല. അദ്ദേഹം ഇപ്പോൾ വൈകുണ്ഠപുരത്തേക്ക് പോയിരിക്കുകയാണ്. അവിടെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ കിടന്ന് കറങ്ങുന്ന സുദർശന ചക്രം ഇയാളുടെ സി ഡി ആണോ എന്നൊരു സംശയം. ഭഗവാന്മാർക്ക് പോലും ഗതിയില്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നന്ദി, നമസ്കാരം. അടുത്തതായി വിനയ ഫോട്ടോ.
ജാവ വളരെ സിമ്പിളാണ്, പവർഫുൾ, വളരെ പവർഫുൾ ആണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അടുത്തതായി തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലൂടെ വളരെ ശ്രദ്ധയേറെ പിടിച്ച നസ്ലൻ. നമ്മുടെ വയസ്സിക്ക് പപ്സിന്ന നമ്മുടെ ആക്ഷനാണ് കുഴപ്പം. എന്റെ ജയ്സ ഞാനങ്ങ് വന്നിട്ടില്ല, 1 കിലോമീറ്റർ അപ്പുറത്തേക്കിടെ പോണ പന്ത് ചാടി പിടിക്കും. ഞാനൊരു ഡിങ്കന, നിനക്കൊക്കെ പ്രാന്താണ് പെണ്ണുങ്ങളെ പിന്നാലെ പോവാൻ. താങ്ക് യു ഫാദർ. അടുത്തതായി കമലഹാസൻ. ഇത് പയ്യൻ സത്തതുക്കാകുള്ള റിവഞ്ച് സ്റ്റോറി നടക്കില്ല. ഇതൊരു ഡ്രഗ് ഫ്രീ സൊസൈറ്റിക്കാക നാ പോരാടുന്നത്. எனக்கு சக்சஸ் இருக்கு, ஆனா அது வெளியே சொல்ல முடியாது. ஏன்னா நான் நேர்மையான கோம்பாக்ட். இந்த மாதிரி நேரங்கள்ல வீரங்கள் அடிக்கடி சொன்ன வார்த்தை என்னன்னு தெரியுமா? பார்த்துக்கலாம். ஈ அடுத்து இன்டர்வியூ எல்லாம் செய்து ஒருபாடு ஃபேமஸ் ஆய நடன் பால. Why are you disturbing my peace? I'm very clear about it. This is wrong. நீ பொட்டுனா இத்தனை நான் செய்து கொண்டிருக்கேன். நான் பொட்டுனா அவன் உண்ணி, அவன் தி ஸ்மால் பாய், அவனுக்கு எதுவும் தெரியல. நான் இஃப் யூ ப்ரூவ் மீ ராங், ஐ வில் வாக் நேக்கட்லி ஃப்ரம் வைட்லா டு எடப்பள்ளி ஜங்ஷன். என்னடா சொல்ற, நான் ராஜாடா, நான் ராஜா. இந்த சினிமா இல்லைனாலும் நான் ராஜாடா. தேங்க்யூ, தேங்க்யூ.